ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ പ്രത്യേകിച്ച് ഈ മുസ്ലിം പ്രഭാഷകരുടെ പ്രത്യേകതകൾ, എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇസ്ലാം മതം ഇത്രയധികം പരിഹസിക്കപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതും? നമുക്കറിയാം, ആത്യന്തികമായി നമ്മുടേതു മാത്രമാണ് മുന്തിയത്, നമ്മുടേതു മാത്രമാണ് കുറ്റമറ്റത്, നമ്മുടേത് അന്യൂനമായ പ്രമാണമാണ്, മറ്റുള്ളവരെല്ലാം പോക്കാണ്. ചില ആൾക്കാർ കുറ്റങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ മാത്രമാണ് അധ്വാനിച്ച് കുടുംബം നോക്കുന്നവൻ, ബാക്കി എല്ലാവരും പോക്കാണ് എന്ന് ചില തന്നെ പൊക്കികൾ പറയാറുണ്ട്. അതുപോലെ നമ്മുടേത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞപ്പോൾ, ആ നമ്മുടേത് മാത്രമായ ശരികളെ അന്വേഷിച്ച് തെറ്റിൻ്റെ ആൾക്കാർ പോയി. അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മുടേതിൽ എന്തൊക്കെ പോരായ്മകളാണോ ഈ മുന്തിയ ടീം ചൂണ്ടിക്കാണിക്കുന്നത്, അതിനേക്കാൾ പോക്കാണ് ഈ മുന്തിയത് എന്ന് പറയുന്നവരുടേത് എന്നവർ മനസ്സിലാക്കി. അങ്ങനെ അവരത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് നിൽക്കക്കള്ളി ഇല്ലാതായി. എങ്ങനെയെങ്കിലും ഒന്ന് പിഴച്ചു പോകണ്ടേ? മറുനാടനിലെ സാജൻ നമ്മുടെ ഹാരിസ് മദനിയെ തേച്ചൊട്ടിക്കുന്ന സുന്ദരമായ ഒരു ദൃശ്യം ഞാൻ ഇന്ന് കണ്ടു. അദ്ദേഹം അതിൽ പറയുന്ന വസ്തുതാപരമായ ചില വിമർശനങ്ങളുണ്ട് ഹാരിസ് മദനിയോട്. ഹാരിസ് മദനിയുടെ വാദങ്ങളാണ് ആദ്യം അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഹാരിസ് മദനിയെ എൻ്റെ ടീമിലുള്ള, എൻ്റെ ഗ്രൂപ്പിലുള്ള, സോറി, എൻ്റെ ചാനൽ കാണുന്ന ഒരാൾക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ജാമിത ചെരുപ്പില്ലാതെ 7 അജുവ ഈത്തപ്പഴം രാവിലെ കഴിച്ചിട്ട് നടന്നോ പൊന്തക്കാട്ടിലൂടെ, ആ പാമ്പ് കടിക്കില്ല, ഒരു വിഷം തീണ്ടില്ല. ഇത് ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞതാണ്. നബി വന്ന് നോക്കുമ്പോൾ എക്സ്റേ പോലെ അജുവ ഈത്തപ്പഴം നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നത് അങ്ങനെ ജ്വലിച്ചു നിൽക്കും. അപ്പോൾ വന്ന കടിക്കണം എന്ന് ഉദ്ദേശിച്ച പാമ്പ് തിരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ അതീവ ബുദ്ധിമാനാണ്. പിന്നെ കരിഞ്ചീരകത്തിൻ്റെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ കണ്ടുപിടിച്ച, കരിഞ്ചീരകവും അജുവ ഈത്തപ്പഴവും ഒക്കെ കഴിച്ചാൽ മനുഷ്യൻ അന്നേ ദിവസം മരണം ബാധിക്കുകയില്ല, ആ വിഷം തീണ്ടുകയില്ല, മരണമൊഴികെയുള്ള എല്ലാ രോഗത്തിനും ഔഷധ ഗുണമാണ് കരിഞ്ചീരകം തുടങ്ങിയ പ്രവാചകന്റെ ആ ഗോത്രകാലത്തെ കണ്ടുപിടുത്തങ്ങളെല്ലാം 916 ISI മുദ്ര കൊടുത്ത് അത് ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹാരിസ് മദനി. അപ്പൊ ആ ഹാരിസ് മദനിയെയാണ് നമ്മുടെ സാജൻ സക്കറിയ തേച്ചൊട്ടിക്കുന്നത്. വളരെ രസകരമായ ഒരു കാഴ്ചയാണ്. നമ്മളെ ആർക്കും തൊടാൻ പറ്റില്ല, നമ്മളതാണ് ഏറ്റവും മുന്തിയത് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർക്ക് ഇപ്പം ഏതാണ്ട് ഉത്തരം തന്നെ മുട്ടിപ്പോയി. അവർക്ക് സംസാരിക്കാൻ വാക്കുകളില്ല. അവരുടെ പ്രമാണങ്ങൾ എടുത്തു വെച്ചിട്ടാണല്ലോ മറ്റു മതക്കാർ ഇത് പറയുന്നത്. അപ്പം എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് എന്നറിയാതെ, അയ്യോ നമ്മുടെ പ്രമാണങ്ങളിൽ ഇതുണ്ട്, എന്നാലോ സമ്മതിക്കാനും വയ്യ, ആ രൂപത്തിൽ മൂക്കുകൊണ്ട് ഇച്ഛാ ഇഞ്ഞ വരച്ചുകൊണ്ടിരിക്കുകയാണ് ബാലുശ്ശേരിമാരും ഹാരിസ് മദനിമാരും എക്സ്പെഷ്യലി MM അക്ബർമാരും ഒക്കെ. സത്യത്തില് അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ ഇതിനെ വിമർശിച്ചു തുടങ്ങുമ്പോഴാണ് അയ്യോ ഞമ്മന്റെ കിതാബിൽ ഇതുണ്ടല്ലേ, പടച്ചോൻ ചതിച്ചേ, നബി ചതിച്ചേ എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത്. ഇപ്പോഴാണ് നമ്മൾ ഈ പുസ്തകം ഒന്ന് തുറന്നു നോക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് സാജൻ സക്കറിയയുടെ ഹാരിസ് മദനിയെ സംബന്ധിക്കുന്ന വിമർശനങ്ങളിലേക്ക് പോകാം. നമ്മുടെ പ്രവാചകൻ എത്ര യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്! യുദ്ധത്തിൽ ലഭിക്കുന്ന യുദ്ധമുതലുകൾ, പ്രവാചകനും പ്രവാചകന്റെ കൂടെ യുദ്ധത്തിന് പോയ യോദ്ധാക്കൾക്കും അനുവദിക്കപ്പെട്ടതാണ്. ഇളകുന്ന സമ്പത്ത് മാത്രമേ വിഹിതം വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇളകാത്ത സമ്പത്ത്, അതായത് മണ്ണ് മരങ്ങൾ പോലെയുള്ളതൊന്നും വീതം വെച്ച് കൊടുക്കണ്ട, അത് പടച്ചോനും പടച്ചോൻ്റെ റസൂലിനും മാത്രമുള്ളതാണ്. അപ്പം ഇളകുന്ന സമ്പത്തായ ആ സ്വർണം, വെള്ളി, കന്നുകാലികൾ, അങ്ങനെയുള്ളതൊക്കെ വീതം വെച്ചെടുക്കണം.
അതിൽപ്പെട്ടതാണ് സ്ത്രീകളും കുട്ടികളുമൊക്കെ. അതിൽപ്പെട്ട കന്യകമാരെ കൊണ്ടുവന്ന് അവർക്കിങ്ങനെ നമ്മൾ കപ്പലണ്ടിയൊക്കെ, കപ്പലണ്ടിയും ചാമ്പയ്ക്കയും പേരയ്ക്കയും ഒക്കെ പരസ്പരം വീതിച്ചു നൽകുന്നത് പോലെ മനുഷ്യനെ വീതിച്ചു നൽകുന്ന ഒരു കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ചിലപ്പോൾ തന്തയെ കിട്ടുന്നത് വേറൊരാൾക്കും മോളെ കിട്ടുന്നത് വേറൊരാൾക്കുമാണ്. മൂത്ത മോളെ കിട്ടുന്നത് ഒരാൾക്കും ഇളയ മോളെ കിട്ടുന്നത് വേറൊരാൾക്കുമാണ് മനുഷ്യ. അപ്പം ആ വിഹിതം വയ്ക്കുന്ന സമയത്തുള്ള ആ പെണ്ണിന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നന്നായി അറിയുന്ന അള്ളാഹു ഈ സമ്പ്രദായം ഒന്ന് നിർത്തലാക്കുന്നതിന് പകരം ഏറ്റവും കൂടുതൽ അടിമ സ്ത്രീകളെ സൃഷ്ടിക്കാൻ എന്തു ചെയ്യണം, അത് ചെയ്ത മഹാനായ കാരുണ്യവാനായ അള്ളാഹുവിനെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം കാരുണ്യവാൻ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞാൽ സാജൻ സക്രിയയ്ക്ക് എന്താണ് ഹാരിസ് മദനിയെ കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ റെസ്പോണ്ട് ചെയ്യാം. യുദ്ധത്തിൽ പരാജയപ്പെട്ട സ്ത്രീകളെയും പുരുഷന്മാരെയും കൂട്ടത്തോടെ കൊന്നൊടുക്കി അവരുടെ കന്യകകളെ വീതിച്ചെടുത്തയാളാണ് യേശു. മറ്റു മതസ്ഥരെ കൊല്ലാൻ പഠിപ്പിച്ചയാളാണ് യേശു. തന്നെ എതിർക്കുന്നവരെയെല്ലാം കൊല്ലാൻ കൽപ്പന കൊടുത്തയാളാണ് യേശു. ലൈംഗിക ബന്ധം നടത്തിയപ്പോൾ ബീജം വെളിയിൽ പോയയാളെ നിഷ്ഠൂരം കൊന്നു തള്ളിയ ആളാണ് യേശു. ദാവീദിന് ആവശ്യത്തിന് പെണ്ണുങ്ങളെയും വെപ്പാട്ടിമാരെയും വീതം വെച്ചു കൊടുക്കുകയും ഇനിയും വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തയാളാണ് യേശു. കുടുംബസഹിതം മദ്യപിച്ച് ഉല്ലസിക്കാൻ പ്രേരണ നൽകിയയാളാണ് യേശു. യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അന്യന്റെ ഭാര്യമാരെ ഭോഗിക്കാൻ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തയാളാണ് യേശു. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയ ആളാണ് യേശു. കോടാനുകോടി മനുഷ്യരെ കഴുത്തിനു വെട്ടി കൊല്ലിച്ച് അവരുടെ കുഞ്ഞുങ്ങളെയും വിധവകളെയും ഭോഗിക്കാൻ വിട്ടുകൊടുത്തയാളാണ് യേശു. ഇങ്ങനെ യേശുവിന് പുതിയ വിശേഷണങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് ഹാരിസ് മദനി എന്ന മനുഷ്യവർഗത്തിൽ കൂട്ടാൻ കഴിയാത്ത മൃഗതുല്യമായ വാക്കുകളും പ്രവൃത്തിയുമുള്ള ഒരു ഇസ്ലാമിക പ്രഭാഷകൻ. ഇതൊക്കെയും അദ്ദേഹം വിളിച്ചുകൂവുന്നത് ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഇരവാദം എന്ന സംരക്ഷണം ഉയർത്തിയാണ്. ഈ നാട്ടിലെ മുസ്ലിമുകൾ മുഴുവൻ പീഡിപ്പിക്കപ്പെടുന്നു, അവർക്ക് മതസ്വാതന്ത്ര്യമില്ല, അവരെ ഹിന്ദുക്കൾ കൂട്ടത്തോടെ കൊന്നെടുക്കുന്നു എന്ന പ്രചരണം നടത്തി ഇവിടുത്തെ ഇടതു പുരോഗമന ബുദ്ധിജീവികളുടെ പിന്തുണയോടുകൂടി പക്കാ വർഗീയത പറഞ്ഞു വരുത്തുന്ന നരാധമന്മാരായ ഒരു കൂട്ടം ആളുകളുടെ പ്രതിനിധിയാണ് ഈ മദനി. ഈ മനുഷ്യനെ ഇങ്ങനെ മതനിന്ദ നടത്താൻ, ദൈവനിന്ദ നടത്താൻ കഴിയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്തിന്റെ സുഖവും സ്വാതന്ത്ര്യവും ഉപയോഗിച്ചാണ് എന്നോർക്കുക. ഈ മനുഷ്യൻ പറഞ്ഞ വാക്കുകളിൽ ഒന്നെങ്കിലും ഇസ്ലാം വിശ്വാസത്തിനെതിരെയോ ഇസ്ലാമിലെ പുരോഹിത വർഗത്തിനെതിരെയോ ഇസ്ലാമിലെ ദൈവങ്ങൾക്കെതിരെയോ ആരെങ്കിലും ഉച്ചരിച്ചാൽ അവന് കഴുത്തിൽ തലയുണ്ടാവുമായിരുന്നോ, അവന്റെ കൈകൾ ഉണ്ടാവുമായിരുന്നോ എന്ന് ചിന്തിച്ചു നോക്കുക. ഇസ്ലാമിക വിശ്വാസത്തിന്റെ മൂലക്കല്ലായ അള്ളാഹുവിനെയും പ്രവാചകനെയും സർവാത്മന ബഹുമാനിച്ചും ആദരിച്ചും കൊണ്ട് ഇസ്ലാമിക മതപ്രഭാഷകന്മാരുടെ തെമ്മാടിത്തരത്തെ കുറിച്ച് ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ ഞാൻ സംഘിയാവുകയും ഇസ്ലാം വിരുദ്ധനാവുകയും എന്റെ തലയെടുക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ നാവിൽ നിന്ന് വരുന്നതാണ് ഈ നിഷ്ഠൂരമായ വാക്കുകൾ എന്നോർക്കണം. ഒരു മതവും വിമർശനത്തിന് അതീതമല്ല, ഒരു പുരോഹിതനും വിമർശനത്തിന് അതീതമല്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഇസ്ലാമിന്റെയും പുരോഹിത വർഗത്തിനെതിരെ ശബ്ദമുയർത്തുകയും അവരുടെ തോന്നിവാസങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നയാളാണ് ഞാൻ. എന്നാൽ ഒരു മതത്തിന്റെയും വിശ്വാസ സത്തയെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മതം തിന്നു ജീവിക്കുന്ന ഒരു ജനതയാണ് ഈ നാട്ടിലുള്ളത്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നതിനും ഏതുതരം ആചാരങ്ങൾ തുടരുന്നതിനും ഓരോ പൗരനും അവകാശമുണ്ട്, സംരക്ഷിക്കപ്പെട്ടേ പറ്റൂ. എന്നാൽ ദൈവം അർഹിക്കുന്ന സംരക്ഷണ മതപുരോഹിതന്മാരോ മതമോ അർഹിക്കുന്നില്ല. അവരുടെ ക്രിമിനൽ സ്വഭാവങ്ങളും അവരുടെ ക്രിമിനൽ രീതികൾ തുറന്നു പറഞ്ഞേ മതിയാവൂ. എന്നാൽ ഒരു വിശ്വാസത്തെ അധിക്ഷേപിക്കുക, ഒരു മതത്തിന്റെ സത്തയെ അവഹേളിക്കുക, ഒരു ദൈവത്തെ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ വികാരം പ്രണപ്പെടുത്തുന്ന തരത്തിൽ അവഹേളിക്കുക തുടങ്ങിയത് ജനാധിപത്യത്തിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ഭരണഘടനയുടെയും പേരിലാണെങ്കിലും ശരി,
അധമത്വം എന്ന് വിളിക്കാതിരിക്കാൻ കഴിയില്ല. ഈ ഹാരിസ് മദനി എന്നയാൾ എങ്ങനെയാണ് ഇത്രയും വലിയ വിദ്വേഷം പ്രസംഗിച്ചുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്നത് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ആ മനുഷ്യൻ ജീവിക്കുന്നതിനുള്ള അവകാശമുണ്ട്, പക്ഷെ ജീവിക്കേണ്ടത് ഈ നാട്ടിലല്ല, ഇവിടുത്തെ ഇരുമ്പഴിക്കുള്ളിലാവണം. നമ്മുടെ നാട്ടിൽ അനേകം നിയമങ്ങളുണ്ട് മതവിദ്വേഷം പുലർത്തുന്നവരെ ജയിലിലാക്കാൻ. ഈ നാട്ടിലെ ഓരോ പൗരന്മാർക്കും അവന് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനുള്ള അവകാശമുള്ളപ്പോൾ തന്നെ അവന്റെ വിശ്വാസം അവഹേളിക്കപ്പെടാതിരിക്കാനും രാജ്യത്ത് നിയമം നിർമ്മിച്ചിരിക്കുന്നു. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാതെ ഒരു കയ്യബദ്ധം മൂലം അല്ലെങ്കിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ഒരു ക്രിയേറ്റിവിറ്റി രൂപപ്പെടുമ്പോൾ മതവികാരം പൊട്ടിയൊലിക്കുകയും രാജ്യദ്രോഹത്തിനും മതദ്രോഹത്തിനുമെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന നാടാണിത്. എന്നാൽ ഇത്രയും നീചമായ വാക്കുകളിലൂടെ ഒരു വലിയ വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസത്തെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്ത ഈ ഹാരിസ് മദനിക്കെതിരെ ഒരു കേസും എടുത്തിട്ടില്ല എന്നത് ഞെട്ടിക്കുന്നതാണ്. എന്തുതരം ഇരവാദമാണ് മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ ഉയർത്തുന്നത്? ഇത്തരം അധമന്മാർക്ക് ഒരു ദിവസം പോലും ശുദ്ധമായി വിശ്വസിക്കാൻ കഴിയാത്ത വിധം അകത്താക്കാൻ ഈ നാട്ടിൽ നിയമം ഇല്ലാത്തത് കൊണ്ടല്ല, ആ നിയമം നടപ്പിലാക്കാൻ തന്റെ ഇടമുള്ള രാഷ്ട്രീയക്കാരില്ലാത്തത് കൊണ്ടാണ്. അതേസമയം ഈ വാക്കുകൾ ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിനെ അപമാനിക്കുന്നതിനായിരുന്നെങ്കിൽ ഇതിനു മുൻപേ ഇയാൾ ജയിലിലാവുകയോ അല്ലെങ്കിൽ അതിനു മുൻപേ അയാൾ തലയിറക്കുകയോ ചെയ്യുമായിരുന്നു എന്ന് മറക്കരുത്. ഇസ്ലാം മാത്രം വിമർശനാതീതമാണ്, മറ്റു മതങ്ങളൊക്കെ വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന ചിലരുടെ പൊതുബോധമാണ് ആദ്യം മാറ്റേണ്ടത്. ഇസ്ലാം വിശ്വാസികൾ മാത്രം ഇരകളാണ് എന്ന ചിലരുടെ അന്ധവിശ്വാസമാണ് തിരുത്തേണ്ടത്. ഞാൻ യേശുക്രിസ്തുവിന്റെ വക്താവോ യേശുക്രിസ്തുവിന് വേണ്ടി വികാരം കൊള്ളുന്നയാളോ അല്ല, അതെന്റെ പണിയല്ല. എന്നാൽ ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കുന്ന മനുഷ്യരെ തമ്മിൽ തെളിയിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു വിശ്വാസത്തെ അപമാനിക്കുന്നവരെ ജയിലിൽ അടച്ചേ മതിയാവും. അത് യേശുക്രിസ്തുവിനെ ആണെങ്കിലും പ്രവാചകനെ ആണെങ്കിലും ശ്രീകൃഷ്ണനെ ആണെങ്കിലും. ഇത്തരം അധമന്മാർ ഒരു ദിവസമെങ്കിലും ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ഈ നാടിന്റെ സ്വാതന്ത്ര്യം ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചാൽ അത് ഈ നാടിന്റെ ഭാവിക്ക് ഭീഷണിയാണ്. നട്ടല്ലുണ്ടെങ്കിൽ പിണറായി വിജയൻ തന്റെ പോലീസിനെ അകച്ച് ഈ വൃത്തികെട്ട നരജന്മത്തെ ജയിലിലാക്കണം. അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല, ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ ആദരിച്ചും സ്നേഹിച്ചും ജീവിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടിയാണ്. തന്റെ ഇടമുണ്ടോ ചോദിക്കുകയാണ്. അത് ഒരു പ്രത്യേകതരം മതവിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് അവരുടെ വോട്ടാണ് അടുത്ത തവണയും ഞങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമുള്ളത് കൊണ്ട് കണ്ണടയ്ക്കാനാണ് പ്ലാനെങ്കിൽ ഇത് തിരിച്ചറിയുന്ന പൊതുബോധമുള്ള മതമില്ലാത്തവരും മതമുള്ളവരുമായ സാധാരണ മനുഷ്യർ ഈ നാട്ടിലുണ്ട് എന്ന് വിസ്മരിക്കരുത്. ഇദ്ദേഹം പറഞ്ഞ പല വിഷയങ്ങളോടും 100% വിയോജിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ ചിലതിനോട് യോജിക്കുകയും ചെയ്യുന്നു. ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ നമുക്ക് വരാം. മുഹമ്മദ് നബിയെ നമ്മൾ വസ്തുനിഷ്ഠമായി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പ്രമാണങ്ങളിൽ ഉള്ളത് തുറന്നു പറഞ്ഞുകൊണ്ടാണ് വിമർശിക്കുന്നത്. അതെല്ലാം എടുത്ത് യേശുവിനിട്ട് വിമർശിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വസ്തുതാപരമായ തെളിവുകൾ നിരത്തണം. അത് തികച്ചും ന്യായമാണ്. സാജൻ സക്കറിയ ആദ്യം പറഞ്ഞു വെച്ചത് ജനാധിപത്യ രാജ്യത്ത് ഒന്നും വിമർശനങ്ങൾക്കതീതമല്ല എന്നാണ്. നമ്മൾ ഏതൊന്നിനെയാണോ വിമർശിക്കേണ്ടത് അതിനെ വസ്തുതാപരമായി അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകളിൽ അധിഷ്ഠിതമായി വിമർശിക്കുക തന്നെ ചെയ്യും. ഏതെങ്കിലും ഒരു വിശ്വാസ സമൂഹത്തെ അവരുടെ ഭക്തിയെ വിമർശനങ്ങൾ വ്രണപ്പെടുത്തുന്നുവെങ്കിൽ നമ്മളുടെ കുറ്റമല്ല അത്. പ്രമാണങ്ങളിൽ ഉള്ളതാണ് തുറന്നു പറയുന്നത്. ഇപ്പോ ഇസ്ലാം മത വിശ്വാസത്തെ നമ്മൾ വ്രണപ്പെടുത്തുന്നുണ്ട്, അത് പ്രമാണങ്ങളിൽ ഉള്ളതുകൊണ്ടാണ്. ജനാധിപത്യ രാജ്യമാണ്. ഇപ്പോ ഹാരിസ് മദനി യേശുവിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞപ്പോൾ സാജൻ സക്കറിയയ്ക്ക് എവിടെയോ കയറി ഒന്ന് കൊളുത്തി വലിച്ചു. ഓക്കെ, അദ്ദേഹം പറഞ്ഞതെല്ലാം എന്താണ് അതിൻ്റെ വസ്തുതകൾ, നിങ്ങൾക്കെന്താണ് ഇതിൻ്റെ
തെളിവുകൾ എന്ന് ചോദിച്ച് അതിനു മറുപടി പറയേണ്ടതിനു പകരം അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാൻ ആഹ്വാനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കതിനോട് തീർത്തും വിയോജിപ്പാണ്. എനിക്ക് വിയോജിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, യോജിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, അത് വിമർശിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇസ്ലാം മതത്തെയാണ് വിമർശിക്കുന്നതെങ്കിൽ നമ്മൾ അകത്താകുമായിരുന്നു എന്ന്. ഇല്ല സജൻ സക്രിയ, താങ്കൾക്ക് തെറ്റിപ്പോയി. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ, യൂട്യൂബ് ചാനലുകളിലൂടെ, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മതം ഇസ്ലാമാണ്. ഞങ്ങളെ ഒന്ന് അകത്താക്കാൻ, ഒരു കേസിലൊന്ന് കുടുക്കി കിട്ടാൻ ഞങ്ങളൊക്കെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുവാണ്. എന്നിട്ട് വേണം മീഡിയക്കാർക്ക് ഈ പ്രമാണങ്ങൾ എടുത്തിട്ട് കൊടുക്കാൻ. ദാ ഇതൊക്കെയാണ് ഈ ഗ്രന്ഥങ്ങളിലുള്ളത് എന്ന്. അതുകൊണ്ട് യേശുവിനെ ഇത്തരം ആരോപണങ്ങൾ ഹാരിസ് മദനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹാരിസ് മദനിയെ പിണറായിയുടെ പോലീസ് വന്ന് അകത്താക്കുന്നത് കൊണ്ട് വിമർശനങ്ങളുടെ മുന്നെ ഒടിയുന്നേയില്ല. ഹാരിസ് മദനി പറഞ്ഞത് എന്തുകൊണ്ടാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ തെളിവ് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് യേശു അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കുകയാണ് താങ്കൾ ചെയ്യേണ്ടത്. ജനാധിപത്യ രാജ്യത്ത് വിമർശനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. ഹാരിസ് മദനി അത് പറഞ്ഞത് എന്തിൻ്റെ പേരിലാണ് എന്ന് ഹാരിസ് മദനിയോട് ചോദിക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ ജയിലിലാക്കുന്നത് കൊണ്ട് വിമർശനങ്ങൾ ഇല്ലാതാകുമോ? നമുക്കിനി വീണ്ടും കാണാം. നന്ദി.